വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവർക്കും എന്റെ വക വലിയ പെരുന്നാൾ ആശംസകൾ. അപ്പൊ ഇന്ന് എന്തായാലും പെരുന്നാളായിട്ട് രാവിലെ വാപ്പി പള്ളിയിലൊക്കെ പോയി. ഞാനാണെങ്കിൽ മൈലൈൻ ചെക്കിയിട്ടുണ്ട്. അപ്പോ രാവിലെ എനിക്കിന്ന് ക്ലാസ് ഇല്ല, പക്ഷെ ഞാൻ എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. പോകുന്നവർക്ക് പോവാം, അല്ലെങ്കിൽ പോകണ്ട. അപ്പൊ ഉച്ചവരെ എന്തായാലും ക്ലാസ് അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കല്ല, വൈകിട്ടൊക്കെ ആയിരിക്കും നമുക്ക് പുറത്തോട്ടിറങ്ങലും പരിപാടീസൊക്കെ. അപ്പൊ എന്തായാലും ഇന്ന് ഉച്ചവരെ ക്ലാസ്സിന് എന്തായാലും പോവാന്ന് വിചാരിച്ചു. രാവിലെ തന്നെ പെരുന്നാളിന്റെ ഒരു വൈബൊക്കെ കിട്ടാനായിട്ട് നല്ല മട്ടൻ കറിയും അതുപോലെ തന്നെ അരിപ്പത്രിയും തേങ്ങാപ്പാലും ഒക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇപ്പൊ ഞാൻ എന്തായാലും ക്ലാസ്സിന് പോവാ, ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം, അതുപോലെ തന്നെ വൈകിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം. അപ്പൊ വീഡിയോ എന്തായാലും ഫുള്ള് വാച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ബ്രേക്ക്ഫാസ്റ്റിന് നല്ല മട്ടൻ കറിയും തേങ്ങാപ്പാലും അതുപോലെ തന്നെ അരിപ്പത്തിരി ആയിരുന്നു കേട്ടോ. ഒട്ടുമിക്ക പെരുന്നാളിനും, വലിയ പെരുന്നാളാവട്ടെ ചെറിയ പെരുന്നാളാവട്ടെ, ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ അരിപ്പത്തിരിയും തേങ്ങാപ്പാലും അത് എന്തായാലും കാണും. അത് കഴിക്കുമ്പോഴേ അന്നത്തെ ദിവസം ഒരു ഉഷാറാട്ടോ. ഇവിടെ എനിക്ക് ഏറ്റവും മിസ്സായത് വാപ്പി രാവിലെ പള്ളിയിൽ പോകുന്നത്. ഏത് പെരുന്നാളിനാണെങ്കിലും ഞാൻ അത് കാണും, പക്ഷെ ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞ് വാപ്പി വന്നപ്പോഴായിരുന്നു ഞാൻ എഴുന്നേറ്റതും. അത് അങ്ങനെ ആയിപ്പോയി. അപ്പൊ എന്തായാലും എന്റെ അക്കാഡമിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, കാരണം ഇന്നത്തെ ദിവസം നമുക്ക് ക്ലാസ് വെച്ചിട്ടില്ല. പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വരാം, ഞാൻ പിന്നെ വരുമല്ലോ, ഇതിനു വേണ്ടി ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ക്ലാസ്സെങ്കിൽ ഒരു ക്ലാസ് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചു. ഉച്ചവരെങ്കിൽ ഹെയർ സ്റ്റൈൽ വല്ലതും പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഐശ്വര്യമായിട്ടൊരു തല എടുത്ത് വെച്ചു. അപ്പോൾ അതിൽ എനിക്ക് കേൾസ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ ചേച്ചിയുടെ ഒറിജിനൽ ഹെയർ വെച്ച് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു കേൾസ് ഒന്നും ചെയ്യേണ്ടാന്ന്. ഇപ്പം ഞാൻ ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്യുന്നത് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയതുകൊണ്ട് തന്നെ ഹെയർ സ്റ്റൈൽ വീഡിയോസൊക്കെ കുറേ വന്നു. അപ്പോൾ അതൊക്കെ സേവ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ മുറുക്കാൻ പോയി എല്ലാവരുടെയും കയ്യിലുള്ളതുപോലെ എനിക്ക് അവിടെ നിന്ന് ജിലേബി കിട്ടി. പിന്നെ അവിടെ ഇരുന്ന് സംസാരവും ഫുഡ് കഴിപ്പൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഒരു ചേച്ചി എക്സ്റ്റൻഷൻ ഹെയർ കൊണ്ടുവന്നിട്ടോ. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഈ എക്സ്റ്റൻഷനൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റയിൽ കണ്ടു അതുപോലെ തന്നെ ഒരു ഡിസൈൻ ചെയ്ത് ഒരു ഹെയർ സ്റ്റൈൽ ചെയ്ത് നോക്കി. പക്ഷേ സെറ്റിംഗ് സ്പ്രേയും അതുപോലത്തെ സ്പ്രേ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് ഇരിക്കുമെന്ന് മനസ്സിലായി. എന്തായാലും ഞാൻ ചെയ്ത് നോക്കി. ഒരു സൈഡിൽ സാരി ഡ്രേപ്പിംഗ് ചെയ്യുന്നുണ്ട്, ഒരു സൈഡിൽ ഹെയർ സ്റ്റൈൽ, അങ്ങനെ നാലാ സൈഡിലും കുറച്ച് പേര് കണ്ടില്ലേ, കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കി. ഞാനൊരു ബൺ സ്റ്റൈൽ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ നോക്കി. പിന്നെ ഇന്ന് ഈ വ്ളോഗ് എടുക്കുന്ന ദിവസം വന്നിട്ട് എൻ്റെ ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ലായിരുന്നു. എനിക്ക് സത്യം പറയാലോ നിൽക്കാൻ പോലും വയ്യായിരുന്നു ഗൈസ്, എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഉള്ളത് പറയാലോ. അതുകൊണ്ട് വ്ളോഗ് പോലും ഞാൻ പ്രോപ്പറായിട്ട് ഈ ഒരു സമയമൊക്കെ എത്തിയപ്പോൾ എടുക്കേണ്ട, വയ്യ ആ ഒരു രീതിക്കൊക്കെ ആയായിരുന്നു. എന്തായാലും ഉച്ചയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരു മണിയൊക്കെ വരെ ഒന്നരയൊക്കെ വരെ ഇരിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ഞാൻ എന്തായാലും ഉമ്മായും വാപ്പിയും വിളിച്ചിട്ട് ഒരു 12:30 ആയപ്പോഴേ ഇറങ്ങി. പിന്നെ അറിയാമല്ലോ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിച്ചപ്പോഴത്തേക്ക് ഹാപ്പിയായി. അപ്പോൾ ഞങ്ങൾ ബിരിയാണി തപ്പി ഇറങ്ങിയേക്കാണ്. നോക്കുന്ന കടകളിലൊന്നും ബിരിയാണി ഇല്ല. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് ക്ലാസ്സിന് എന്തായാലും ഉച്ചവരെ ഇരുന്നോളൂ. ഇന്ന് നമ്മളപ്പോൾ ബിരിയാണി കഴിക്കാനുള്ള ഒരു ഇതിൽ പോവാണ്. അപ്പോൾ നമ്മൾ എന്തായാലും പെരുന്നാളായിട്ടും ബിരിയാണി കഴിക്കണമല്ലോ. നമ്മൾ പുറത്തിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്, പക്ഷേ കടകളൊന്നും ഇല്ല. നല്ല ബിരിയാണി കിട്ടുന്ന കടകളൊക്കെ ക്ലോസ്ഡ് ആട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ബിരിയാണി തപ്പിയുള്ള ഇറക്കത്തിലാണ്. ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചാൽ റഹ്മാനിയയിലുള്ള ബിരിയാണി ട്രൈ ചെയ്യണമെന്ന് കുറേ കമൻസ് ഒക്കെ കണ്ടിട്ട് അതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നേ കേട്ടോ. ലാസ്റ്റ് എന്തായാലും തപ്പി പിടിച്ച് നമ്മൾ എന്തായാലും വാങ്ങിച്ചു ഒരു സ്ഥലത്തു നിന്ന്. പക്ഷേ എനിക്ക് അത്രയ്ക്കും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, കാരണം നമ്മളുടെ വീട്ടിൽ ഡൈനിങ് ടേബിളിൽ ഉമ്മച്ചി ഉണ്ടാക്കുന്ന ബിരിയാണി അതാട്ടോ ടേസ്റ്റ്. കാരണം അത് നമുക്ക് വൈകിട്ടും വേണമെങ്കിൽ ചൂടാക്കി കഴിക്കാം. ആ വൈകിട്ടൊക്കെ ചൂടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് അപ്പോഴാണ് കുറച്ചുകൂടി ഞാൻ കഴിക്കുന്നതും. എനിക്ക് പക്ഷേ ഭയങ്കര എങ്കിലും ഞാൻ തട്ടിവിടുന്നതിന് കുറവൊന്നും വന്നിട്ടില്ല കേട്ടോ. കാരണം നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കാണ്ട് അന്നമാണ് നമ്മളുടെ ഉന്നം. എന്തായാലും നല്ല ഫുഡടിയായിരുന്നു. പിന്നെ ഈ ബിരിയാണി കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു ഉറക്കമുണ്ട്, അത് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു കേട്ടോ എൻ്റെ പെരുന്നാൾ കോടി. പക്ഷേ എനിക്ക് ഇത് അങ്ങനെ ഇടാൻ പറ്റിയില്ല, കാരണം ഇത് കുറേ ഓൾട്രേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പ് വന്നിട്ട് നല്ല ബീറ്റ് വർക്കും അതുപോലെ തന്നെ കണ്ടില്ലേ, ഈ കയ്യിലൊക്കെ ഇത്രയും നമുക്ക് ഓൾട്രേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. പിന്നെ ഷോളൊക്കെ വന്നിട്ട് നല്ല വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ലിങ്ക് ഏതായാലും ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് കാണും. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഇതിൻ്റെ വേറെ കളേഴ്സൊക്കെ കിട്ടും. ഡ്രസ്സ് ഇതുപോലത്തെ ചുരിദാർ മാത്രമല്ലാണ്ട് വേറെയും കുറേ ഡ്രസ്സ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഗൈസ്, ഇവിടെ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചിട്ട് ഉറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇപ്പോഴാണ് എണീറ്റത്. എല്ലാവരും എണീറ്റ് ഒന്ന് റെഡി ആയിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. എന്തായാലും പെരുന്നാളായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ബോറല്ലേ. ഇവിടെ ഞാൻ ആദ്യത്തെ പെരുന്നാളാട്ടോ വീട്ടിൽ, നമ്മുടെ വീട്ടിലില്ലാത്ത ആദ്യത്തെ വലിയ പെരുന്നാളാണ്. പെരുന്നാളാണെന്ന് തോന്നുന്നു. വലിയ രസമൊന്നുമില്ല, ഒരു ദിവസം ഇങ്ങനെ അങ്ങ് പോവാണ്. എന്തായാലും ഇന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങാൻ പോവാം. ഗൈസ്, ഇന്ന് പെരുന്നാളായിട്ട് വലിയ സുഖമൊന്നും ഞങ്ങൾക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലല്ലല്ലോ. ഇവിടെ നമുക്ക് ബാക്കി എല്ലാത്തിനും അടിച്ചുപൊളിക്കാനൊക്കെ കൊള്ളാം, പക്ഷേ ഇങ്ങനെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടേതായ രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി
ടി വി ഒക്കെ കണ്ട് സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുന്ന കേട്ടോ നല്ലത്. പക്ഷേ ഇത് ഭയങ്കര ബോറായിപ്പോയി. എന്നിട്ട് അവരുടെ ക്ലാസ്സും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഇന്ന് എല്ലാവരും സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു. എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല ഒന്നും ഇടാനായിട്ടൊക്കെ. അങ്ങനെയാണ് ചില ദിവസം എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ വരണമെന്നില്ല. വലിയ പെരുന്നാൾ നമ്മളിങ്ങനെ അങ്ങ് ഒരു ഔട്ടിങ്ങിനൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് തീർക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ലുലു മാളിൽ വന്നേക്കാണ്. കുറേ നാൾക്ക് ശേഷമാണ് ലാസ്റ്റ് വന്നപ്പോൾ ഫോറം മാളിലോട്ടാട്ടോ പോയത്. ആപ്പയുടെ പുതിയ ഔട്ട്ഫിറ്റ് ആണ് ഗൈസ്, പെരുന്നാൾ കോഴി. സ്റ്റൈലല്ലേ, സ്റ്റൈലായിട്ടുണ്ട്, കൊള്ളാം. പിന്നെ ഇപ്പോൾ ഇവർ രണ്ടുപേരും ഈ പറഞ്ഞ് ചിരിക്കുന്നത് വേറൊന്നുമല്ല എന്നെ ട്രോള് കാട്ടോ, അല്ലാതെ വേറൊന്നും ഇല്ല. പിന്നെ എപ്പോഴും ഞാൻ ഫുഡ് കഴിക്കുന്ന സെക്ഷനിലോട്ടായിരിക്കും ഫസ്റ്റ് മോളിലോട്ടൊക്കെ വരുമ്പോൾ പോകുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്, പക്ഷേ ഐസ്ക്രീം തേടിയുള്ള പോക്കാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഐസ്ക്രീം ഫാനോ ഒന്നുമല്ല, പക്ഷേ കുറച്ച് മാസങ്ങളായിട്ട് ചോക്ലേറ്റ് ഐസ്ക്രീമിനോട് വല്ലാത്തൊരു പ്രണയമാണ്. അപ്പോൾ ഞാൻ ഐസ്ക്രീം തപ്പി ഇറങ്ങി, അപ്പോൾ എനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം കിട്ടി. ഗൈസ് എനിക്കൊന്നും ഒരു സന്തോഷമായിരുന്നു അറിയാവോ, എനിക്കത് കിട്ടിയപ്പോഴേ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. പല കുട്ടികളും ഇങ്ങനെ ചോക്ലേറ്റ് ഐസ്ക്രീം അല്ലെങ്കിൽ ഐസ്ക്രീം ഒക്കെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കും എന്തിനാ ഇങ്ങനെ കഴിക്കുന്ന, മധുരം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇതിൻ്റെ ഒരു ആ ഒരു ടേസ്റ്റും ഇതൊക്കെ അറിഞ്ഞു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ഒരു ഇത്. ഇത്ര ഹാപ്പിനെസ് കിട്ടും കേട്ടോ. ഞങ്ങൾ എന്തായാലും ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം അതുപോലെ തന്നെ മാംഗോ ഐസ്ക്രീമാണ്. മാംഗോ ഒക്കെ ഫ്രഷ്, ആ മാംഗോ കഴിക്കുന്ന ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ സീറ്റ് പിടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് മതി ഇനി അടുത്ത് നടത്തം എന്നുള്ള രീതിയിൽ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പെരുന്നാളൊക്കെ അല്ലേ, ഒരു ഫോട്ടോ എടുത്ത് തരാമോ എന്ന് ഉമ്മച്ചോട് ചോദിച്ചു. ഒരു 10-12 ഫോട്ടോ ഇതുപോലെ ക്ലാരിറ്റി ഇല്ലാതെ തെക്കോട്ടും വടക്കോട്ടും നോക്കിയിരിക്കുന്ന ഫോട്ടോസ് എടുത്ത് തന്നു ഗൈസ്. പിന്നെ ഇങ്ങനെയൊക്കെ കുറച്ച് മിസ്റ്റേക്ക് വരുമെന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഈ ഡാൻസിൻ്റെയും എൻ്റെ ഓരോ വീഡിയോസും ഉമ്മച്ചി ആട്ടോ ഫോട്ടോസൊക്കെ എടുത്തു തരുന്നത്. അപ്പോൾ എന്തായാലും അവരെ രണ്ടുപേരെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി കയറി. അപ്പോൾ ഞാൻ ഈ ഒരു ഫാൻ കണ്ടു കേട്ടോ. ഇത് നല്ല അഫോർഡബിൾ പ്രൈസിൽ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. വേറൊരു സ്ഥലത്ത് പോയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴായിരുന്നു ഇവിടുത്തെ നല്ല അഫോർഡബിൾ ആയിരുന്നു, പക്ഷെ വാങ്ങിക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു സബ്സ്ക്രൈബർ കുട്ടി വന്ന് മിണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫാഷൻ സ്റ്റോറിലോട്ട് പോയി. അവിടെ ചെന്നിട്ടും നമ്മൾ ഈ പ്രോഡക്ട്സ് തന്നെ നോക്കി, ലിപ്സ്റ്റിക്ക് അതുപോലെ തന്നെ ഫൗണ്ടേഷൻ്റെ ഓരോന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു പല സ്ഥലങ്ങളായിട്ട് വാങ്ങിക്കാണ്ട് ഒരു സ്ഥലത്ത് തന്നെ പോയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ ജിംകാസൊക്കെ നോക്കി, എന്നെക്കാളും വലിയ കമ്മലൊക്കെ ആട്ടോ. അപ്പോൾ എന്തായാലും അതൊന്നും വാങ്ങിയില്ല, ജസ്റ്റ് അവിടെ ചെന്നു വെച്ചു നോക്കി എടുത്ത് വെച്ചു. പിന്നെ നമ്മൾ ഹൈപ്പറിൽ പോയപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ആയിരുന്നു ഓരോ കുഞ്ഞു മക്കളും. അതായത് ഇപ്പോൾ കുറച്ച് പേരുടെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റി. അല്ലാണ്ട് തന്നെ എന്നെ കണ്ടിട്ട് പെട്ടെന്ന് ഷോക്ക് ചെയ്ത് ഹൃദയ ഫർസും അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനും ഞെട്ടിയിട്ടുണ്ട് ഗൈസ്. ഇന്നലെ എനിക്ക് ഒത്തിരി ഹാപ്പി ആയിരുന്നു, കാരണം കുഞ്ഞു മക്കളും അല്ലെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞു പിള്ളേരൊക്കെ വന്ന് ഓടി വന്ന് മിണ്ടും. പക്ഷേ വലിയവരാണെങ്കിൽ ഒന്ന് മിണ്ടാൻ ഇത്രയും മടിക്കും, നമ്മൾ നോക്കി ചിരിച്ചാൽ വന്ന് ഓടി മിണ്ടും. എന്തോ ആണെങ്കിലും അധികം ഷോപ്പിങ്ങിനൊന്നും ഞാൻ നിർത്തിയില്ല, കാരണം എനിക്ക് വയ്യായിരുന്നു ഗൈസ്. എനിക്ക് ഫുഡിൻ്റെ സെക്ഷനിലോട്ട് പോയാൽ മതി, എന്താ ഇങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മളവിടെ കറങ്ങി നടക്കുന്ന സമയം തന്നെ സമയം പോകുന്നത് അറിയത്തില്ലല്ലോ, ഹൈപ്പറിലൊക്കെ കയറിയ സമയം പോകുന്നത് അറിയത്തില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഈ സാലഡെല്ലാം ഞാൻ കുറച്ച് കുറച്ചായിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും. പക്ഷേ വാങ്ങിച്ചിട്ട് ആ കുക്കുംബറില്ലേ അത് മാത്രമായിരിക്കും കഴിക്കുന്നത്. ആ സ്വീറ്റ് കോണൊക്കെ എന്തിനാണോ ഞാൻ എടുത്തത് ഞാൻ കഴിച്ചതുപോലും ഇല്ല. എന്തൊക്കെ പറഞ്ഞാൽ ആ ഫുഡ് കോർട്ടിൻ്റെ അവിടുത്തെ ജനങ്ങൾ കണ്ടോ ഗൈസ്, അവിടെ എന്തൊരു തിരക്കായിരുന്നു. എന്തായാലും ബാപ്പിയെ ബില്ലടിക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാനൊരു സൈഡിൽ പോയി അങ്ങിരുന്നു, കാല് കഴിച്ചിട്ട് കഴിയായിരുന്നു. എന്തായാലും അവിടെ പോയി ഇരുന്നപ്പോഴും നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ മോളെ കണ്ടു. മോൾ വന്ന് മിണ്ടി, ഞാനൊരു ഹായ് ഒക്കെ പറയാൻ പറഞ്ഞു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വളരെ ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് വാങ്ങിച്ചത്, കാരണം നമ്മൾ ബിരിയാണിയെക്കുറിച്ച് കഴിച്ചല്ലോ. എങ്കിലും വാങ്ങിച്ചതിന് കുറവൊന്നും ഇല്ല, നല്ല ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ സാലഡും കുബൂസും പിന്നെ കുറച്ച് ലെഗ് പീസ് അങ്ങനെയൊക്കെ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കഴിക്കാൻ തുടക്കത്തിലെ ഒരു ആവേശമാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്ന് നിരങ്ങുകയാണ് ഗൈസ്. വയറ് നിറഞ്ഞിട്ട് വയ്യായിരുന്നു എനിക്ക്. വളരെ കുറച്ച് കഴിച്ചാൽ തന്നെ വയറിങ്ങനെ ഫുള്ളാവും, പക്ഷെ ആ ഒരു ആക്രാന്തം മാത്രമേ ഉള്ളൂ. എന്തായാലും ഫുഡ് കഴിച്ചു, സന്തോഷമായി, അത് തന്നെ വലിയ സന്തോഷം ഫുഡ് കഴിക്കുമ്പോഴേ. അപ്പോൾ എന്തായാലും അവിടെ നിന്നിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല, കാരണം അവിടെ ഈദ് പ്രമാണിച്ച് വല്ല പരിപാടിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, കാറെടുത്ത് നേരെ ഇറങ്ങി. പിന്നെ നമ്മൾ പെന്താമേനകയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു, കാരണം ഉമ്മാടെ ഉമ്മാക്ക് ഒരു ഫോൺ എടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാ. പക്ഷേ ഷോപ്പൊക്കെ ഏകദേശം ഫുൾ അടച്ചു, കാരണം രാത്രി ആയാലും ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. എങ്കിലും നമ്മൾ കുറേ ഫോണൊക്കെ നോക്കി, ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കുറച്ചുകൂടി നല്ലത് നോക്കാമെന്നൊക്കെ വിചാരിച്ച് കുറേ കടകളൊക്കെ കയറി ഇറങ്ങി എന്തായാലും നടന്നു. ഗൈസ്, അപ്പോൾ നമ്മുടെ ഷോപ്പിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വലിയ പെരുന്നാൾ ഇങ്ങനെ അങ്ങ് അവസാനിക്കുകയാണ്. ഇന്ന് ഒട്ടും മൂടില്ലായിരുന്നു, എനിക്ക് വയ്യായിരുന്നു, സത്യം പറയാനും ഒട്ടും വയ്യായിരുന്നു. എങ്ങനെയൊക്കെയോ ഒരു വ്ളോഗ് എടുത്തോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ഇടയ്ക്കൊക്കെ ഞാൻ വിട്ടുപോയി വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ടാറ്റാ.